അതായത് എങ്ങനെയാണ് ഒരു കട്ടർ ബോളറെ നമ്മൾ നേരിടുക എന്ന്. റിയൽ മത്സരത്തിൽ ഇതുപോലെ പെർഫോം ചെയ്യുന്ന ഒരാള് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഓഫ്സൈഡിലേക്ക് ഇറങ്ങി നിന്ന് കളിച്ചാൽ ബോളർക്കുള്ള ആ ഒരു കോൺഫിഡൻസിന്റെ ലെവൽ കുറയ്ക്കാൻ വലിയ ഉപകാരപ്പെടുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ഒരു ചെറിയ കണ്ടന്റ് ആണ്, അതായത് ക്രിക്കറ്റിനോടനെ ബന്ധപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുമായ ഒരു കണ്ടന്റ് ആണ്. സാധാരണ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ബോൾ വെക്കാറുണ്ട്, അത് എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ രീതിയാണ് ഞാൻ ഒരു ബോൾ കയ്യിൽ വെക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ ഈ ബോൾ താഴ്ത്ത് വയ്ക്കുകയാണ്, അതിന് പകരം ഒരു ബാറ്റ് കയ്യിലെടുക്കാൻ പോകണേ. നമ്മളെ ടൂർണമെൻറ്റുകളിൽ നന്നായിട്ട് കളിക്കുന്ന ഹാർഡ് ബോളിൽ കളിക്കുന്ന ബാറ്റ്സ്മാൻ ആണെങ്കിലും സോഫ്റ്റ് ബോളിൽ കളിക്കുന്ന ബാറ്റ്സ്മാനാണ്, ഹാർഡ് ബോളിൽ കളിക്കുന്ന സ്റ്റിച്ചിൻ്റെ ബാറ്റ്സ്മാൻമാർക്കൊക്കെ ഈ ടെന്നീസ് ബോളിലെ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട്. അതായത് ബോൾ ഡോട്ടാണ്, സാധാരണ ഉള്ള മാതിരിയല്ല കുറഞ്ഞ ബോൾ ഉണ്ടാവുള്ളൂ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാഹചര്യത്തിൽ. അങ്ങനെ ഡോട്ട് ബോൾ ആവണ ബാറ്റ്സ്മാൻമാർക്കുള്ള ഒരു ടിപ്സാണ് ഇന്ന് നാം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾ ചോദിക്കും എന്നിട്ട് എന്താ എൻ്റെ ബാറ്റുമൊക്കെ കൊള്ളാത്തതെന്ന്. ഞാൻ ഒരു ബോളറാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് എന്താണ് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. സാധാരണ നമ്മൾ ബാറ്റ് ചെയ്യാൻ നിൽക്കുക ഓഫ് സ്റ്റമ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റമ്പിന് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ കാർഡ് വരച്ചിട്ട് നമ്മൾ നിൽക്കുക. അതുകൊണ്ട് നമ്മൾ സ്റ്റമ്പ് നമുക്ക് പ്രൊട്ടക്റ്റീവായി കിട്ടും. ആ സ്ഥാനത്ത് തന്നെ ഇതേ പൊസിഷനിൽ നിൽക്കുക, ഓഫ് സ്റ്റമ്പിനെ ലൈനിൽ വരച്ചിട്ട് ഇതേപോലെ നിൽക്കുക. ബോളറ് ഏകദേശം അവിടുത്തെ ബോളിംഗ് എൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പൊസിഷൻ ഒന്ന് മാറ്റുക, ഒന്ന് ഓഫ് സൈഡിലേക്ക് കാല് വയ്ക്കുക. അപ്പോൾ അത് കൂടെയൊക്കെ വിക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കട്ടർ ബോളർമാരെപ്പോഴും അവിടെ ബോൾ ചെയ്തിട്ട് ഇങ്ങോട്ടാവും എറിയുക, അത് നമ്മൾ ആദ്യം മുന്നേ കൂട്ടണം. ആ ഒരു ടൈമിൽ രണ്ടാമത്തെ കാല് വയ്ക്കുക, കളിക്കുക. അപ്പോൾ കറക്റ്റ് കട്ട് ചെയ്ത് വരുന്ന ബോൾ ബാറ്റ്സ്മാൻമാരുടെ ബാറ്റിലേക്കാവും. അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഓഫ് സ്റ്റമ്പിലേക്ക് നിൽക്കുക, ഓഫ് സ്റ്റമ്പിൻ്റെ പുറത്ത് നിൽക്കുക, എന്നിട്ട് കട്ടർ ബോളർമാരെ കളിക്കുക. നമ്മളെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ കളിക്കുമ്പോൾ എന്ന് വെച്ചാൽ വൈഡ് അമ്പയർ കൊടുക്കാൻ സാധ്യത കുറവാകും. പക്ഷേ എങ്കിൽ കൂടി ബോളർക്കുള്ള ആ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ കുറയ്ക്കാൻ വലിയ ഉപകാരപ്പെടുന്നത്. അതായത് നമ്മൾ നിൽക്കുന്നതിന് ബോൾ ചെയ്യാൻ വരുമ്പോൾ ലൈനിൽ നിൽക്കുക, ജസ്റ്റ് മാറുക, കളിക്കുക. അപ്പോൾ ബോളർക്ക് ബുദ്ധിമുട്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം, ഇതേപോലെ തന്നെ നിൽക്കുക. ബോളർ ഓടി വരുമ്പോൾ റിവേഴ്സ് സ്വീപ്പിന് കാണിക്കുക. റിവേഴ്സ് സ്വീപ്പ് ഒരു പ്രാവശ്യം കാണിച്ചാൽ ഈവൻ റിവേഴ്സ് സ്വീപ്പ് കളിക്കുമോ എന്ന് ബോളർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ അയാൾ ജസ്റ്റ് മാറിയിട്ട് ഇവിടേക്ക് ബോൾ എറിയാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അയാളെ സ്ഥിരം ശൈലിയിൽ നിന്ന് ബോൾ മാറ്റി എറിയാൻ ശ്രമിക്കും. അല്ല അപ്പം നമുക്ക് ജസ്റ്റ് കളിക്കുക, ചിലപ്പോൾ നമ്മളെ പരാജയത്തിനും സാധ്യത കൂടുതലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഓഫ് സൈഡിലേക്ക് ഇറങ്ങി നിന്ന് കളിച്ചാൽ ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ ഉപകാരപ്രദമാവാറാണ് ഉള്ളത്. ചില സാഹചര്യത്തിൽ ഔട്ടാവാറുണ്ട്. പിന്നീടൊരു കാര്യം എന്ന് വെച്ചാൽ മുന്നിലേക്ക് രണ്ട് സ്റ്റെപ്പ് പോവുക, തിരിച്ച് അതേപോലെ തന്നെ ബാക്കിലേക്ക് വരിക. അപ്പോൾ മുന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ബോളർ കുറച്ച് ബാക്കിലേക്ക് ആവും കട്ടാക്കാൻ ബോൾ എറിയുക. അപ്പോൾ നമുക്ക് കളിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാവും അങ്ങനെ എറിയുക. അപ്പോൾ നമ്മൾ നേരെ മറിച്ച് ബാക്കിലേക്ക് തന്നെ ബാക്ക് ഫുട്ട് വെച്ചാൽ അതിൽ നമുക്ക് കളിച്ചെടുക്കാം. അങ്ങനെ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ബോളർമാരെ കബളിപ്പിച്ച് റണ്ണ് സ്കോർ ചെയ്യാം. ഇതൊക്കെ നമ്മളെ ഐഡിയപരമായിട്ടുള്ള രീതിക്ക് ഉപയോഗിച്ചാലേ നടക്കൂ. ഈ വീഡിയോ കണ്ട് നേരെ പോയി നിങ്ങൾ ഗ്രൗണ്ടിൽ പോയിട്ട് ഇങ്ങനെ കാട്ടിയത് ചിലപ്പോൾ പരിപാടി നടക്കില്ല. അപ്പം എന്നോട് പറയും ആ ലാസ്റ്റ് ഓവറിലെ ചങ്ങായി പറഞ്ഞത് നടക്കണില്ല എന്ന് പറയും. പക്ഷെ അതല്ല അതിൻ്റെ ഇത്, നിങ്ങൾ ഓരോ ബോളറും എത്ര ക്വാളിഫൈഡ് ആണോ അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ബോൾ ചെയ്യാറ്, സ്ഥിരമായിട്ട് കളിക്കുന്ന ബോളറാണോ, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അല്ലാത്ത പക്ഷം സക്സസ് ആവില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മതി, ഈ ഇൻ്റർനാഷണൽ ടെന്നീസ് ക്രിക്കറ്റിലോ അല്ലെങ്കിൽ ഏത് കളിയിൽ നോക്കിയാലും ഓഫ് സൈഡിലേക്ക് ഇറങ്ങി നിന്നിട്ടാവും അധിക ബാറ്റ്സ്മാൻമാരും കളിക്കുക. അവരൊക്കെ ലെഗ് സൈഡിലേക്കാവും കൂടുതൽ കളിക്കുക, ഓഫ് സൈഡിലേക്ക് കളിക്കില്ല. കൂടുതൽ ബോളും ലെഗ് സൈഡിലേക്ക് ആക്കിയെടുത്ത് ബാറ്റ് അടിച്ച് പറത്താറാണ് സാധ്യത. അപ്പം നമുക്ക് അതൊന്ന് ശ്രമിച്ച് നോക്കില്ല ആ എങ്ങനെയാണ് ആ രീതിയിൽ. Thank you.
ഇത് ഞാനിപ്പോൾ കാണിച്ചത് ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്, ഇതൊരു മത്സരത്തിൽ കാണിക്കണമെന്നല്ല. ഒരു സാധാ ഒരു ബോളർ ബോൾ ചെയ്യുന്നു, അത് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. പക്ഷേ റിയൽ മത്സരത്തിൽ ഇതുപോലെ പെർഫോം ചെയ്യുന്ന ഒരാളെ, അതായത് ഇതിൻ്റെ ഹോം ഗ്രൗണ്ടിലുള്ള ഒരു പ്ലെയറെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. അദ്ദേഹം സാധാ നമ്മൾ ടൂർണമെൻറ്റിൽ നന്നായിട്ട് കളിക്കുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ സമയത്ത് എനിക്ക് കിട്ടിയൊരു വീഡിയോ ആണ്, അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. അത് ഞങ്ങൾക്ക് വേണ്ടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് വാച്ച് ചെയ്യണം പ്ലീസ്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് മസ്റ്റായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഓരോരോ വീഡിയോകൾ നമ്മൾ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സംശയമുള്ള ഏത് വിഷയത്തെക്കുറിച്ചും, അതായത് ക്രിക്കറ്റിനോട് ബന്ധപ്പെട്ട ഏത് വിഷയത്തോടും നമുക്ക് കമൻറ്റ് ചെയ്യാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പിന്നെ നല്ല മത്സരങ്ങൾ വരുമ്പോൾ നമ്മുടെ ചാനലിൽ എന്തായാലും വന്നിരിക്കും.